നമസ്കാരം. വാടകയ്ക്ക് ഒരു മന്ത്രിയെ ആവശ്യമുണ്ട്. എം എൽ എ മാർ ബന്ധപ്പെടുക. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ആർ എസ് പിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തെത്തി നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ആർ എസ് പി കോക്കു എന്ന് കളിയാക്കി ആർ എസ് പിക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വൻമരമായ എ എ അസീസും കൂട്ടരും വീണു കിടക്കുന്നു, പുൽക്കൊടിയായ കുഞ്ഞുമോൻ നിന്ന് ചിരിക്കുന്നു എന്ന അവസ്ഥയായി. ആർ എസ് പിക്കാർ ഇനിയും ഞെട്ടാനിരിക്കുന്നതേയുള്ളൂ. എൻ സി പിയുടെ മന്ത്രിസ്ഥാനം അവിടെയുള്ള രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റാഞ്ഞ് കുഞ്ഞുമോനെ വാടകയ്ക്കെടുത്ത് നൽകിയാലോ എന്ന ചർച്ച വരെ നടന്നു കഴിഞ്ഞു. സിനിമയിൽ വന്നട്ടെ ആദ്യമായിട്ടാ ഡല്ലാവാത്തൊരു ഡ്രസ് എനിക്ക് കിട്ടണേ, കൊള്ളാവോ? ഈ കേരള മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന എൻ സി പിയിലെ എം എൽ എ മാർക്ക് തൽക്കാലം മന്ത്രിസഭയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റു ചില പാർട്ടിയിലെ എം എൽ എ മാരെ എൻ സി പിയുടെ മന്ത്രിയാക്കാൻ ആലോചനകളും ചർച്ചകളും നടക്കുന്നു എന്ന് പത്രങ്ങളിൽ വാർത്ത വരികയും പ്രസ്തുത വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കുന്നു. എൻ സി പി മറ്റൊരു പാർട്ടിയിലെയും എം എൽ എയെ എൻ സി പിയുടെ മന്ത്രിയാക്കാൻ ഇതുവരെ യാതൊരു ശ്രമം നടത്തിയിട്ടില്ല. അത് സംബന്ധമായി ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അക്കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മന്ത്രിസ്ഥാനം, ഞങ്ങൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആരെയും വാടകയ്ക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാർച്ച് 18-ാം തീയതിക്ക് ശേഷം പിന്നെ ഈ മാസം 29-ാം തീയതി ശരത് പവാർ ഡൽഹിയിലേക്ക് രണ്ട് എം എൽ എമാരെയും വർക്കിംഗ് പ്രസിഡന്റ് വീതാംബരൻ മാസ്റ്ററെയും വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ആ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കോവൂർ കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ല. വെറുതെ ഈ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളല്ലാതെ കോവൂർ കുഞ്ഞുവിന് ആരും പോയി ഈ കാര്യം സംസാരിച്ചിട്ടില്ല. കോവൂർ കുഞ്ഞുവിൻ ഇങ്ങോട്ട് സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇടം നിനക്കറിയാം, സിനിമയാണ്. പക്ഷെ എനിക്ക് തന്റെ ജീവിതമായിരുന്നു ചേട്ടായി. അദ്ദേഹം എത്രയും എം എൽ എ മാർ അതുപോലെ ഉണ്ട്. എൻ സി പിക്കാർക്ക് മാത്രമേ മന്ത്രിയാകാൻ സാധിക്കുള്ളൂ. എൻ സി പിയിൽ ഇല്ലാത്ത ആൾ എൻ സി പിയുടെ മന്ത്രിയാകേണ്ട പ്രശ്നമില്ലല്ലോ. എടാ, മരുന്ന് ഡപ്പിക്കുള്ളി, നീ അത് എടുക്കുമല്ലോ. ആലോചിക്കുന്നില്ലെന്നല്ല ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചല്ലോ. അതെ, നഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞല്ലോ. മന്ത്രിസ്ഥാനം ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. ഈ കേസ് കോടതിയിലുള്ള കാര്യങ്ങൾ തീരുന്നാലല്ലേ ഇനി മന്ത്രിയാകാൻ പറ്റുള്ളൂ. ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ബാലകൃഷ്ണൻ കൂട്ടരും പാർട്ടി വരികയാണ്, പാർട്ടി സ്വാഗതം ചെയ്യും. പക്ഷെ മന്ത്രിയാക്കാൻ വേണ്ടി ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ആര് വന്നാലും പാർട്ടി ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മന്ത്രിയാകുന്ന കാര്യം നടക്കൂലെന്ന് മാത്രമേ. അതാരും അറിയുന്നാ പറഞ്ഞത്? നിങ്ങൾ ആ ചോദ്യം എന്തിനാ ആവർത്തിക്കുന്നു? ഞാൻ വ്യക്തമാക്കിയല്ലോ. എൻ സി പിയിൽ ഉള്ള രണ്ട് എം എൽ എമാരുണ്ടെങ്കിൽ ആരെങ്കിലും അല്ലേ മന്ത്രിയാകേണ്ട പ്രശ്നം ആലോചിക്കാൻ പറ്റുള്ളൂ. പുറത്തുള്ള ആളെ ആലോചിക്കുന്നില്ല എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെയും തിരിച്ചും മറിച്ചും ചോദിച്ചെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. മറ്റൊരു പാർട്ടിക്കാരനായ തന്നെ മന്ത്രിയാക്കാനുള്ള വെറും ആലോചനയല്ല, ഗൂഢാലോചന തന്നെ നടക്കുന്നതായി കോവൂർ കുഞ്ഞുമോനും സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനം ഇല്ലാത്തപ്പോൾ ഇപ്പോൾ ആർ എസ് പി ലെനിസിൻ്റെ കക്ഷിയായി പ്രവർത്തിക്കുന്ന എന്നെ മന്ത്രിയാക്കാൻ വേണ്ടി നടത്തുന്ന ചില ഗൂഢാലോചനകൾ എന്നതാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ അക്കാര്യത്തിൽ ഞാനോ എൻ്റെ പാർട്ടിയോ ഒരാൾ പോലും എൻ സി പിയുടെ സംസ്ഥാന ലീഡർഷിപ്പുമായി യാതൊരുവിധ ചർച്ചയും നാളിതേ വരെ നടത്തിയിട്ടില്ല. ആർ എസ് പി കൂക്കു. മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് നോട്ട് നിരോധനത്തിന് അനുകൂലമല്ലായിരുന്നുവെങ്കിലും പലരും ചെയ്യാൻ മടിക്കുന്ന ധീരമായ തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷക്കാർ നെറ്റിതുളിച്ചു. ജി എസ് ടി കേരളത്തിന് പാരയായെങ്കിലും 6 മാസം കഴിഞ്ഞാൽ ശരിയാവും എന്നാണ് ഗീതാ ഗോപിനാഥ് പറയുന്നത്. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം വരെയുള്ള ഉപദേശങ്ങൾ ഗീതാ ഗോപിനാഥ് ചാനലുകളിലൂടെ പറയുമ്പോൾ സി പി ഐയുടെ പത്രമായ ജനയുഗത്തിന് മിണ്ടാതിരിക്കാൻ ആവുന്നില്ല. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധയായ ഇവർ ആരുടെ ഉപദേശിയാണെന്നാണ് സി പി ഐയുടെ ചോദ്യം.
അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ, എന്നാ അടുത്ത ആഴ്ച? The numbers we have for the fiscal deficit for 2016-17 is above 4%, and that is a matter for concern. I know everybody here is quite concerned about it. Now, so this number is 2016-17, and this came before GST, so it's problematic. You can't blame it on GST. But because the rollout has not been perfect of GST, but hopefully in 6 months, you know, and more, this will settle down, and I think the GST will, in the long run, I think GST will be good for the state of Kerala in terms of raising revenue. സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണോ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഈ നിലയിൽ എത്തിയതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. GST കൊണ്ടല്ല കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക പ്രയാസങ്ങൾ വർദ്ധിച്ചതെന്നാണ്. അതിന്റെ അർത്ഥം കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക മാനേജ്മെന്റിലെ തകർച്ചയും ധൂർത്തും ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് മറുപടി പറയണം. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാണ് കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. LDFന്റെ ഉപദേഷ്ടാവല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി അദ്ദേഹം ഉപദേശം സ്വീകരിക്കുന്നുണ്ടാവാം. അതും LDFുമായിട്ട് ഒരു ബന്ധമില്ല. LDFന്റെ നയമാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. So you do know that I only give advice, I make no decisions. So I will give advice, and whether it's taken or not is a separate point. അത് ഉപദേശം സ്വീകരിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്, നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. പണ്ട് ഇന്ത്യ ചൈന അതിർത്തി തർക്കം വന്നപ്പോൾ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശത്തെക്കുറിച്ച് EMS പറഞ്ഞത് അന്നത്തെ വിവാദമായിരുന്നു. ചൈനീസ് ചാരന്മാർ എന്ന് മുദ്രകുത്തി CPM നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടതൊക്കെ ചരിത്രം. രാജ്യസ്നേഹം തെളിയിക്കാൻ ജയിലിൽ നിന്ന് VSനെ പോലുള്ളവർക്ക് സൈനികർക്ക് രക്തം കൊടുക്കേണ്ടി വന്നു. ചൈനയ്ക്കെതിരായുള്ള അമേരിക്കൻ അച്ചുതണ്ടിൽ ഇന്ത്യയും ഉൾപ്പെട്ടതിനെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ വീണ്ടും പറയുമ്പോൾ ഇതൊക്കെ ഓർത്തുപോയെന്നേയുള്ളൂ. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാർവദേശീയ പ്രശ്നങ്ങളിൽ ചൈന സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അത് സോഷ്യലിസത്തിന് വേണ്ടി പോരാടുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക്, സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണ്. ഇത് സോഷ്യലിസത്തിൽ നിന്നുകൊണ്ട്, അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം തന്നെയാണ് ചൈനീസ് പാർട്ടി നടത്തിയിട്ടുള്ളത്. ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന, ഗ്രേറ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ചൈനക്കെതിരെ സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്തിൻ്റെ ഒരു കേന്ദ്രീകരണം ഇന്ന് വന്നിരിക്കുകയാണ്. അമേരിക്ക, ജപ്പാൻ, ആസ്ട്രേലിയ, ഇന്ത്യ, ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടൊരു അച്ചുതണ്ട് രൂപീകരിക്കപ്പെട്ടത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്ക മുൻകൈയെടുത്ത് നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമാണ്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇപ്പോട്ടെ അല്ല, പിന്നെ ഇവനെന്താ സായിപ്പുണ്ടാക്കിയത്? ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന ഒരു രീതിയിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാറിയിരിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി തൻ്റെ ഇടത്തോടുകൂടി സുധീരം, യാതൊരു വിധത്തിലും ഒരു സംശയത്തിനിടം നൽകാതെ വാദിക്കാൻ തയ്യാറാകുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി CPMനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ചാരപ്പണിയാണ്. CPMന്റെ അഭിപ്രായം അതാത് സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുകയെന്ന സമീപനം പാർട്ടി സ്വീകരിക്കാറുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ചൈനീസ് പാർട്ടിയുടെ കൂടെയാണ് CPIMഉം കൊറിയൻ പാർട്ടിയുടെ കൂടെയാണ് CPIMഎന്നും ഒരു വലിയ പ്രചാരവേല ചിലരിപ്പോൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെപ്പറ്റി
വ്യക്തമായ അവബോധമുള്ളൊരു പാർട്ടിയാണ്. മർദ്ദകരും ചൂഷകരും ഇല്ലാത്ത ചൈന, തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന, നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന, നല്ല നാട് ചൈന. ചൈനീസ് പക്ഷപാതം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിലും മധുര മനോഹര മനോഞ്ച ചൈന എന്നൊന്നും സി പി എമ്മുകാർ ഇപ്പോൾ പണ്ടേ പോലെ പാടി നടക്കുന്നില്ല. മോസ്കോയിൽ മഴ പെയ്താൽ കുടപിടിച്ചിരുന്നത് സി പി ഐക്കാരായിരുന്നു. ഇന്ത്യയിൽ നക്സൽബാരിയിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം പീക്കിംഗ് റേഡിയോ ശ്രവിച്ചതു മുതൽ ചൈനയിലേക്കും വണ്ടി കയറാനാവാത്ത അനാഥ അവസ്ഥയിലായി സി പി എം. ചൈനയിലേക്കും റഷ്യയിലേക്കും നോക്കാതെ വിപ്ലവ പാത സ്വയം തിരഞ്ഞെടുത്തിരിക്കുകയാണത്രേ ഇന്ത്യൻ മാർസിസ്റ്റുകൾ. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തോളിൽ കൈയിടുന്ന മോദിയുടെ ശിഷ്യർക്ക് സാമ്രാജ്യത്വ വിരുദ്ധരായ മാർസിസ്റ്റുകൾ രാജ്യദ്രോഹികളായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോവിയറ്റ് യൂണിയൻ ശക്തമായി നൽകുന്ന കാലത്താണ് സി പി ഐ എം രൂപം കൊണ്ടപ്പോൾ ഈ പാർട്ടി ലോക സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സി പി ഐ എം ചൈനീസ് പാർട്ടിയുടെ ഭാഗവുമല്ല, സോവിയറ്റ് പാർട്ടിയുടെ ഭാഗവുമല്ല. ഈ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ചുകൊണ്ട് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. യു ചൈന, ഐ കേരള, കമ്മ്യൂണിസ്റ്റ്. ചൈന ഫുൾ കമ്മ്യൂണിസ്റ്റ്, കേരള ഫുൾ കമ്മ്യൂണിസ്റ്റ്. യുവർ മാവോ സേതുങ് ഈസ് അവർ പി കൃഷ്ണപിള്ള ഇൻകുലാബ് സിന്ദാബാദ്. ചൈനയും ഇന്ത്യയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായപ്പോൾ ഞങ്ങൾ ചൈനയോടൊപ്പം നിന്നു. പിന്നെ കിറ്റ് ഇന്ത്യ സമരം 1942 അപ്പോ ബ്രിട്ടൻ സഖ്യകക്ഷി, അതിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതൊരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരവേല ചൈനയുടെ ഏജന്റുമാരാണെന്നും സോവിയറ്റ് യൂണിയന്റെ ഏജന്റുമാരാണെന്നും കമ്മ്യൂണിസ്റ്റുകാരെ നേരത്തെ ആക്ഷേപിച്ചതുപോലെ പാർട്ടി ഇത്തരം നിലപാടുകൾ പരസ്യപ്പെടുത്തുമ്പോൾ ചില ആക്ഷേപങ്ങൾ പാർട്ടിക്ക് നേരെ ഉന്നയിച്ച് സി പി ഐ എമ്മിനെതിരെ തെറ്റായ പ്രചാരവല ചെയ്യുവാൻ ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി വാദിക്കുകയും ഇന്ത്യക്കെതിരായി സംസാരിക്കുകയും ചൈനയ്ക്കെതിരെ ഇന്ത്യ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നു? സ്വമേധയാ കേസെടുത്ത് കോടിയേരി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള നടപടികളിലേക്കല്ല സർക്കാർ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം രാജ്യദ്രോഹ ശക്തികൾ, വിധ്വംസക വിഘടനവാദികൾ, തീവ്രവാദ ശക്തികൾ എല്ലാവർക്കും ഇന്ന് അഴിഞ്ഞാടാനുള്ള ഒരു സ്ഥലമായി, അവരുടെ വിഹാര കേന്ദ്രമായി, അവർക്കൊക്കെ സ്വൈരമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. സാമ്രാജ്യത്തിന്റെ ഏജന്റുമാരായിട്ടാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഇസ്രായേലുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ബി ജെ പി ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം. അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സ്വീകരിച്ചു വന്ന ചേരിചേരാ വിദേശ നയം മുറുകെ പിടിക്കണമെന്ന് നിലപാട് സ്വീകരിക്കുന്ന സി പി ഐ എമ്മിനെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ഒറ്റപ്പെടുത്താനുള്ള നീക്കം അത് മുൻകാലത്ത് എന്നതുപോലെ തന്നെ ഇപ്പോഴും വിജയിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. ഞാൻ ഒരു നിമിഷം സഖാവ് കൃഷ്ണപിള്ളയെ ഓർത്തുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും എ.കെ.ഡിയും ഇ.എം.എസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. മാപ്പുമായി മാണി സി കാപ്പൻ. ശ്രീ ഉഴൂർ വിജയനെ തൽസ്ഥാനത്ത് മാറ്റാൻ വേണ്ടി ശരത് പവാറിന്റെ അടുത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ചാനലുകാരി ചോദിച്ചപ്പോ പുള്ളി ഒരു കൊമേഡിയനാണ്, ജോക്കറാണ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കാനാവില്ല. മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ എൻ സി പിയിൽ എന്തോ ചിലത് സംഭവിക്കുന്നുണ്ട്.
സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഉഴവൂർ വിജയൻ്റെ മരണവും അതിനെ തുടർന്നുള്ള വിവാദവും മന്ത്രിസ്ഥാനത്തെത്തിയ രണ്ടുപേർക്കും സ്ഥാനം പോയതിനു പിന്നിൽ പാർട്ടിക്കാരുടെ തന്നെ പങ്ക്, LDFലുള്ള ചില ഏക MLA പാർട്ടികളെ ലയിപ്പിക്കുന്നതിലുള്ള ചേരിതിരിവ്, ഇങ്ങനെ പലതും നടക്കുന്നതിനിടയിൽ പാർട്ടി പ്രസിഡന്റാവാൻ കുപ്പായം തച്ചിരിക്കുന്ന മാണി സി കാപ്പൻ വാർത്താസമ്മേളനം വിളിച്ച് എല്ലാവരോടും മാപ്പ് പറയുകയാണ്. പറഞ്ഞതിനും പറയാത്തതിനും ചെയ്തതിനും ചെയ്യാത്തതിനും എല്ലാം. അങ്ങനെ ഒരു പരാമർശമുണ്ടായതിൻ്റെ പേരിൽ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു, നിർവ്യാജം ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എനിക്കൊരു വിശദീകരണം ആ കാര്യത്തിലുണ്ട്. ഉഴവൂർ വിജയന്റെ മരണത്തെപ്പറ്റി എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെ ആരൊക്കെയോ അദ്ദേഹത്തെ വിളിച്ച് അസഭ്യം പറയുകയും മറ്റും ചെയ്തുകൊണ്ടാണോ മരണമുണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടു മാസം ഒന്നും ഒരാൾ തെറി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ രണ്ട് മാസം കഴിഞ്ഞ് ആ തെറിയുടെ പേരിൽ മനോവിഷമത്തിൽ ആരും മരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഞാൻ നാളെ മരിച്ചു പോയാൽ മറ്റാരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാനും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഡൽഹിയിൽ NCPയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന സമയത്ത് ശ്രീ ഉഴവൂർ വിജയനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ശരത് പവാറിനടുത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ചാനലുകാർ ചോദിച്ചപ്പോ പുള്ളി ഒരു കൊമേഡിയനാണ്, ജോക്കറാണ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിഷേധിക്കാനാവില്ല. അതേ സ്റ്റാൻഡ് തന്നെയാണോ ഇപ്പോഴും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ പറ്റില്ലല്ലോ, അദ്ദേഹം ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നല്ലോ എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. പീതാംബരം മാഷ്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഏകാധിപതിയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പീതാംബരം മാഷ്ടർ ഏകാധിപതിയാണെന്ന് ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. 3 വർഷക്കാലത്തോളം ഏകാധിപതിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 3 വർഷക്കാലത്തോളം ഈ പാർട്ടിയുടെ പ്രസിഡന്റായും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ ഇപ്പം പ്രസിഡന്റ് ഇൻചാർജായി ഇരിക്കുന്ന ഒരു വ്യക്തി, ബാർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി NCPയിലേക്ക് ലയിക്കുന്ന കാര്യത്തിൽ മാത്രം പ്രോപ്പറായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല, അത് ഏകാധിപത്യപരമായാണ് പെരുമാറിയത് എന്ന കാര്യം പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കിവിടെ പ്രധാനമായും വിശദീകരിക്കാനുള്ളത്. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ല. വീണ്ടും ഒരു ഇടവേള കൂടി. പേടിപ്പിക്കാൻ ഇന്ധന വില. ഇന്ന് കഴിഞ്ഞു നാളെ കഴിഞ്ഞു എന്നല്ലാണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളെല്ലാം അന്തം വിട്ടു നിൽക്കുകയാണ്. ഡീസലിന് റെക്കോർഡ് വില, പെട്രോളിനും വില കൂടി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വില കൂടിയത്രേ, അവിടെ കൂടുമ്പോൾ ഇവിടെ കൂടുന്നതല്ലാതെ അവിടെ കുറയുമ്പോൾ ഇവിടെ കുറയാത്ത ഇന്ധന വില എന്ന ഭീകര സത്വത്തെ കണ്ട് നിലവിളിക്കുകയാണ് പൊതുജനം. കണ്ടിട്ട് കൊതിയാവാ, വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമുഖമൊന്നുമില്ല. എനിക്ക് ഈ ജീവിതം വേണ്ട, മടുത്തു. മൊത്തത്തിൽ നിരാശരാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല ജീവിതത്തെ പറ്റി. ഇന്ന് കഴിഞ്ഞു നാളെ കഴിഞ്ഞു എന്നല്ലാണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളെല്ലാം അന്തം വിട്ടു നിൽക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യണ? ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ തളരും ഇതനുദിനമെന്ന് മനസ്സമനില പോ. ഇത് ശരിക്കും ജനങ്ങളെയുള്ള കബളിപ്പിക്കലാണ്. കാരണം ഡെയിലി 50 പൈസ 10 പൈസ 20 പൈസ എന്ന് പറഞ്ഞ് എത്ര രൂപ കൂടുന്നു, ജനങ്ങളെയുള്ള കബളിപ്പിക്കലാണ്. ഉപ്പ്
തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂടും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഓരോ ദിവസം കൂടുന്നത് നമ്മൾ അറിയാറൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ന്യൂസ് വന്നപ്പോഴാണ് അറിയുന്നത് ഓരോ ദിവസം കൂടുന്നതായിട്ട്. വക്രദൃഷ്ടി ഇതോടെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ അതേ സമയം. നന്ദി, നമസ്കാരം.